നമസ്കാരം. രാജ്യത്ത് തന്നെ ശൈശവ വിവാഹങ്ങളുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിലാകട്ടെ ഏറ്റവും കൂടുതൽ ശൈശവ വിവാഹം നടക്കുന്നത് മലപ്പുറത്ത്. എന്നിട്ടും സ്ത്രീകളുടെ വിവാഹ പ്രായം 21 ആക്കുന്നതിനെ എതിർക്കുന്നത് കേരളത്തിലെ മലപ്പുറത്ത് നിന്നുള്ള എംപിമാരാണ് എന്നതാണ് ഏറെ രസകരം. ഇക്കാര്യം പാർലമെന്റിൽ ഉന്നയിക്കാനാണ് മുസ്ലിം ലീഗ് എംപിമാരുടെ നീക്കം. മുസ്ലിം വ്യക്തി നിയമത്തിൽ വിവാഹ പ്രായം നിർണയിച്ചിട്ടില്ലെന്നും അതിനും വിരുദ്ധമായി രാജ്യത്ത് നടപ്പിലാക്കിയ നിയമങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ മതപരമായ മൗലിക അവകാശത്തിന്റെ ലംഘനമാണെന്നുമാണ് ഇവരുടെ വാദം. സ്ത്രീകളുടെ വിവാഹ പ്രായം 21 ആക്കി മാറ്റുന്നത് മുസ്ലിം വ്യക്തി നിയമത്തിനെതിരായ കടന്നുകയറ്റമാണെന്ന നിലപാടാണ് വിരേഖന്. ഈ നീക്കത്തിൽ നിന്നും പിന്മാറണമെന്നും ലീഗ് ആവശ്യപ്പെടുന്നുണ്ട്. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് എംപിമാർ ലോക്സഭയിലും രാജ്യസഭയിലും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഭരണഘടനാ ആവശ്യങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണ്. വിവാഹപ്രായം ഉയർത്തുന്നത് ദൂര വ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നൊക്കെയാണ് ലീഗിന്റെ വാദം. കൂടാതെ ഈ വിഷയത്തിൽ വേണ്ടത്ര കൂടിയാലോചന നടന്നിട്ടില്ലെന്നും ലീഗ് നേതാക്കൾ ആരോപിക്കുന്നു. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിലേക്കുള്ള കാൽവയ്പാണിതെന്ന് സംശയമുണ്ടെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറയുന്നു. വിവാഹപ്രായം ഉയർത്താനുള്ള തീരുമാനം യുക്തിഭദ്രമല്ല. ഈ തീരുമാനത്തെ ലീഗ് എതിർക്കുകയാണ്. വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം ഇത്യാദി കാര്യങ്ങൾ ശരിയത്തുമായി ബന്ധപ്പെട്ടുള്ളതാണ്. മുസ്ലിം വ്യക്തി നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. മുസ്ലിം പേഴ്സണൽ ലോയ്ക്ക് ഭരണഘടനാപരമായ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു. ഒരു പടി കൂടി കടത്തിയാണ് മുൻ എം എസ് എഫ് ദേശീയ വൈസ് പ്രസിഡന്റ് ഫാത്തിമ തഹ്ലിയ പറയുന്നത്. നടന്നിരിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നാണ് തഹ്ലിയ പറയുന്നത്. ഭരണകൂടമോ സമൂഹമോ അല്ല സ്ത്രീകളുടെ വിവാഹപ്രായം തീരുമാനിക്കേണ്ടത്. പുരുഷന്മാരുടെ വിവാഹപ്രായം 18 കുറയ്ക്കണമെന്നും തഹ്ലിയ പറയുന്നുണ്ട്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനത്തെ തഹ്ലിയ വിമർശിച്ചിരിക്കുന്നത്. അവരുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം കാണാം. പെൺകുട്ടികളുടെ മിനിമം വിവാഹപ്രായം 18 18 വയസ്സിൽ തന്നെ അവർ വിവാഹിതരാവണമെന്ന അഭിപ്രായം എനിക്കില്ല. സ്ത്രീയുടെ വിദ്യാഭ്യാസം, ജോലി, പക്വത, മാനസികമായ തയ്യാറെടുപ്പ് ഇവയെല്ലാം കണക്കിലെടുത്ത് അതത് സ്ത്രീകളാണ് അവർ എപ്പോൾ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. ഓരോ സ്ത്രീക്കും അത് വ്യത്യസ്തപ്പെട്ടിരിക്കും. ചിലർക്കത് 18 മറ്റു ചിലർക്ക് അത് 28 വേറെ ചിലർക്ക് 38. പ്രായപൂർത്തിയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളാണ് അവളുടെ ജീവിതം സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത്. ഭരണകൂടമോ സമൂഹമോ അല്ല. അതുകൊണ്ട് തന്നെ 18 ഇടയിലുള്ള പെൺകുട്ടികളുടെ വിവാഹം നിരോധിക്കുന്ന നടപടി സ്ത്രീകളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണ്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ആക്കുന്നത് ഗുണത്തേക്കാളേറെ സ്ത്രീക്ക് ദോഷമാണ് ചെയ്യുക. ഇത് പറയുമ്പോൾ ഒരു മറുചോദ്യം ഉണ്ടാകും. 18 മുതൽ 20 വയസ്സിലുള്ള പുരുഷന്മാരുടെ വിവാഹം നിരോധിച്ചാൽ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമല്ലേ എന്ന്? തീർച്ചയായും അതെ. പുരുഷന്മാരുടെ വിവാഹപ്രായവും 18 കുറയ്ക്കുകയാണ് വേണ്ടത്. ദേശീയ ലോ കമ്മീഷന്റെ കൺസൾട്ടേഷൻ പേപ്പറിലും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും വിവാഹപ്രായം 18 അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. പറയുന്നത് പ്രാകൃത രീതിയിലേക്കുള്ള തിരികെ പോകണമെന്നാണ്. ലീഗും തഹ്ലിയയും പറഞ്ഞു വെക്കുന്നത് പ്രാകൃത രീതികൾ ഈ സമൂഹത്തിൽ തിരികെ കൊണ്ടുവരണമെന്ന് തന്നെയാണ്. പെൺകുട്ടികൾ ഋതുമതിയാകുന്നത് മുതൽ വിവാഹത്തിന് ശാരീരികമായി സജ്ജരായി എന്നാണ് മുസ്ലിം മത വിഭാഗത്തിലെ ധാരണ. പെൺകുട്ടികളുടെ മാനസിക നിലയോ സാമൂഹിക അവസ്ഥയോ പരിഗണിക്കപ്പെടുകയേ ചെയ്യുന്നില്ല. ശൈശവ വിവാഹ വർധനവിൽ കേരളം തന്നെയാണ് ഇത്തവണയും മുന്നിലെന്നാണ് റിപ്പോർട്ട്. 2020 പുറത്തുവിട്ട റിപ്പോർട്ടിൽ കേരളമായിരുന്നു 1st സ്ഥാനത്ത്. ഇക്കാലയളവിൽ അധികൃതരിൽപ്പെട്ട് തടഞ്ഞത് 720 ശൈശവ വിവാഹങ്ങളാണ്. തടയാൻ കഴിഞ്ഞ ശൈശവ വിവാഹങ്ങൾ ഏറ്റവും കൂടുതൽ മലപ്പുറത്താണ്, 66. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും അധികം വിദ്യാഭ്യാസ സാമൂഹിക പുരോഗതി കൈവരിച്ച കേരളത്തിലും ശൈശവ വിവാഹങ്ങൾ വർദ്ധിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശിശുക്ഷേമ വകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഈ വർഷം ഓഗസ്റ്റ് വരെ സംസ്ഥാനത്ത് ആകെ 45 ശൈശവ വിവാഹങ്ങൾ നടന്നു. എന്നാൽ കഴിഞ്ഞ വർഷം 41 വിവാഹങ്ങളാണ് നടന്നത്. ഇത്തരത്തിൽ ഓരോ വർഷവും ശൈശവ വിവാഹങ്ങളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവ് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേസമയം സ്ത്രീകളുടെ വിവാഹപ്രായം 18 നിന്ന് 21 വയസ്സായി ഉയർത്താനുള്ള നിർദ്ദേശത്തിന് കേന്ദ്രമന്ത്രിസഭ കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരുന്നു. പാർലമെന്റിന്റെ നടപ്പ് സമ്മേളനത്തിൽ നിയമ ഭേദഗതി കൊണ്ടുവന്നേക്കും. നിലവിൽ സ്ത്രീകളുടെ വിവാഹപ്രായം 18 പുരുഷന്മാരുടെ വിവാഹപ്രായം 21. സ്ത്രീകളുടെ കുഞ്ഞുങ്ങളുടെയും ആരോഗ്യം, പോഷകാഹാരം മെച്ചപ്പെടുത്തൽ തുടങ്ങിയവ സംബന്ധിച്ച് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി രൂപീകരിച്ച കേന്ദ്ര ടാസ്ക് ഫോഴ്സ് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭായോഗ തീരുമാനം. 2020 സ്വാതന്ത്ര്യദിനത്തിലാണ് വിവാഹപ്രായം ഉയർത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപനം നടത്തിയത്. വിവാഹപ്രായം ഉയർത്തുന്നത് സംബന്ധിച്ച് പ്രമേയം മന്ത്രിസഭ അംഗീകരിച്ചതിനെ തുടർന്ന് 2006 ശൈശവ വിവാഹ നിരോധന നിയമത്തിൽ സർക്കാർ ഭേദഗതി കൊണ്ടുവരും. പ്രത്യേക വിവാഹ നിയമത്തിലും 1955 ഹിന്ദു വിവാഹ നിയമം പോലുള്ള വ്യക്തി നിയമങ്ങളും കൊണ്ടുവരുമെന്നും അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.